എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ. ഓണം നിറവിൻ്റെ പ്രതീകമാണ്. ഇല്ലത്തിലെ പത്തായങ്ങൾ നിറഞ്ഞു കവിയും, അടിയാന്മാരുടെ കുടലുകളിൽ വല്ലങ്ങൾ നിറഞ്ഞു തുളുമ്പും, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഈരടികളെ ഓർമ്മപ്പെടുത്തി ഈ വിളവെടുപ്പ് ഉത്സവം മലയാളിയുടെ ഒത്തൊരുമ പ്രകാശിപ്പിക്കുന്ന നാടിൻ്റെ ഉത്സവമാണ്. ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതിഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നു. ഓണത്തെക്കുറിച്ച് സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ഈ വീഡിയോ മത്സര പരീക്ഷകൾക്കും ക്വിസ് മത്സരങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്പെടും. ഓണവുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് മഹാബലി എന്ന ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട കഥകളാണ്. ചരിത്രപരമായി മഹാബലി എന്ന രാജാവിന് ധാരാളം വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും ഐതിഹ്യങ്ങളിലും നാടോടിക്കഥകളിലും മഹാബലി എന്നത് വിഷ്ണുഭക്തനായിരുന്ന പ്രഹ്ലാദൻ എന്ന അസുര രാജാവിൻ്റെ പേരക്കുട്ടിയായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ഇന്ദ്രസേനൻ എന്നാണ്. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ ത്യാഗൻ ചെയ്തവനെന്ന്. മഹാബലിയുടെ അച്ഛൻ്റെ പേര് വീരോചിതനെന്നും ഭാര്യ വിന്ധ്യാവലിയുമാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ബാണാസുരൻ. പ്രജാക്ഷേമ തൽപരനായിരുന്ന മഹാബലിയുടെ ഭരണകാലം സർവോപരി സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും കാലമായിരുന്നു. ഇതിൽ അസൂയാലുക്കളായ ദേവന്മാർ തങ്ങളുടെ ആവലാതി സാക്ഷാൽ മഹാവിഷ്ണുവിനോട് പറയുന്നു. ദേവന്മാരുടെ ആവശ്യപ്രകാരം മഹാവിഷ്ണു മഹാബലി നിഗ്രഹത്തിനായി വാമനനായി അവതാരമെടുക്കുന്നു. ഇതേസമയം നർമ്മദാ നദിക്കരയിൽ മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്തുകൊണ്ടിരിക്കുകയും വാമനനായി അവതാരമെടുക്കുന്ന മഹാവിഷ്ണു തനിക്ക് ദാനമായി മൂന്നടി മണ്ണ് മഹാരാജാവിനോട് ആവശ്യപ്പെടുന്നു. വാമനൻ്റെ ഈ ആവശ്യത്തിലെ ചതി മനസ്സിലാക്കിയ അസുരഗുരുവായ ശുക്രാചാര്യൻ മഹാബലിയെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുവാൻ നിർബന്ധിക്കുന്നു. എന്നാൽ തൻ്റെ പ്രജകളുടെ ഏതാവശ്യവും നിറവേറ്റിക്കൊടുക്കുന്ന ചക്രവർത്തി വാമനൻ തൻ്റെ മൂന്നാമത്തെ അടി മണ്ണ് അളക്കുമ്പോൾ ശിരസ് കാട്ടിക്കൊടുത്ത് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടുകയും ചെയ്തതായാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. മഹാബലിപുരം എന്ന സ്ഥലം തമിഴ്നാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാമനപുരം എന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ്. പ്രാചീനകാലത്ത് ഓണത്തുനാട് അഥവാ ഓടനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കായംകുളം. മഹാബലിയെ നിഗ്രഹിക്കുന്നതിനായി ജന്മമെടുത്ത മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് വാമനൻ. വാമനാവതാരം സംഭവിക്കുന്നത് ത്രേതായുഗത്തിലാണ്. ദശാവതാരങ്ങളിൽ അഞ്ചാമത്തെ അവതാരമാണ് വാമനൻ. വാമനൻ്റെ അച്ഛനമ്മമാർ യഥാക്രമം കശ്യപനും അതിഥിയുമാണ്. ഭാഗവതത്തിലെ എട്ടാം സ്കന്ധത്തിലാണ് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കഥ വിവരിക്കുന്നത്. ഐതിഹ്യങ്ങളിലും ചരിത്ര രേഖകളിലും ഓണം ആത്യന്തികമായി ഒരു വിളവെടുപ്പ് ഉത്സവമായും വ്യാപാര ഉത്സവമായും കരുതിപ്പോകുന്നു. സംഘകാല കൃതിയായ മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശം ഉള്ളത്. ഇന്ദ്രന്റെ വിജയം അഥവാ ഇന്ദ്രവിഴ എന്നത് ഓണമാണെന്ന തരത്തിലുള്ള പരാമർശം സംഘകാല കവിയായ മാങ്കുടിത്തുരനാരുടെ കൃതികളിൽ കാണാം. ചേരരാജ്യം ഭരിച്ചിരുന്ന ചേരമർ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയ്ക്ക് പോയത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലായതിനാൽ ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കാണ് തിരുവോണം ആഘോഷിക്കുന്നത് എന്ന് മലബാർ മാനുവലിൽ വില്യൻ ലോഗൻ പരാമർശിക്കുന്നു. ഓണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന ആചാരങ്ങളിലൊന്നാണ് അത്തപ്പൂക്കൾ. ചിങ്ങമാസത്തിലെ അത്തന്നാൾ മുതൽ തിരുവോണം നാൾ വരെയാണ് അത്തപ്പൂക്കളം ഒരുക്കുന്നത്. ഇതിൽ ചോതിനാൾ മുതൽ മാത്രമാണ് ചെമ്പരത്തി പൂ ഉപയോഗിക്കുന്നത്. മൂലനാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കുന്നത്. അത്തപ്പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഒരുക്കുന്നത് ഉത്രാടൻ നാളിലാണ്. ഓണപ്പൂവ് എന്ന് വിളിപ്പേരുള്ള പൂവാണ് കാശിത്തുമ്പ. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ ഓണത്തോടനുബന്ധിച്ച് ചിങ്ങമാസത്തിലെ അത്തന്നാളിൽ നടത്തുന്ന ആഘോഷമാണ് അത്തച്ചമയം. ഓണത്തെ കേരളത്തിൻ്റെ സംസ്ഥാന ഉത്സവമായി അംഗീകരിച്ചത് 1961 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പട്ടം താണുപിള്ളയായിരുന്നു. ചിങ്ങമാസത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ചരിത്രപരമായി ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നടക്കുന്നത് പമ്പയാറിലാണ്. ഓണത്തോടനുബന്ധിച്ച് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടക്കുന്ന 63 തരം കറികളോടുകൂടിയ വള്ളസദ്യ ഏറെ പ്രസിദ്ധമാണ്. എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ക്ഷേത്രത്തിലാണ് വാമന സങ്കല്പമായ ഓണത്തപ്പൻ്റെ പ്രതിഷ്ഠ ഉള്ളത്. ബുദ്ധസ്തൂപങ്ങളുടെ രൂപസാദൃശ്യമുള്ള തൃക്കാക്കരയപ്പനെ ഓണ ദിവസങ്ങളിൽ വീടുകളിൽ ഒരുക്കാറുണ്ട്.
ഈ വിശ്വാസം ഓണത്തെ ശ്രീബുദ്ധനുമായും ബന്ധപ്പെടുത്തി ചില ചരിത്ര വ്യാഖ്യാനങ്ങൾ. ഓണവുമായി ബന്ധപ്പെട്ട് ഓണപ്പാട്ടുകൾ എന്ന കവിത എഴുതിയത് വയലോപ്പള്ളി ശ്രീധരമേനോനാണ്. ജന്മികുടിയാൻ വ്യവസ്ഥയിൽ അടിയാന്മാർ ജന്മിമാർക്ക് ഓണത്തിന് നൽകി വരുന്ന കാഴ്ചദ്രവ്യമാണ് ഓണക്കാഴ്ച. കന്നുകാലികൾക്കായി നടത്തുന്നുവെന്ന് കരുതപ്പെടുന്ന ഓണമാണ് 28-ാം ഓണം. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ ഈ ദിവസം പ്രധാന ആഘോഷവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പലതരം ഓണക്കളികൾ നടത്താറുണ്ട്. അട്ടംകുളംകുത്തൽ, കൈകൊട്ടിക്കളി, പുലികളി, ഓണക്കുമ്മാട്ടി, ഓണത്തല്ല്, കമ്പിത്തായം കളി, ഭാരക്കളി, നായയും പുലിയും വയ്ക്കൽ, തലപ്പന്തുകളി, കിളിത്തട്ടുകളി, സുന്ദരിക്ക് പൊട്ടുതൊടൽ എന്നിവ അവയിൽ ചിലതാണ്. ഓണക്കാലത്തെ അനുഷ്ഠാന കലകളിൽ പ്രധാനമാണ് ഓണത്തെയ്യം, വേലൻ തുള്ളൽ, ഓണേശ്വരൻ അഥവാ ഓണപ്പൊട്ടൻ, ഓണവില്ല് തുടങ്ങിയവ.